ആ ചേച്ചി എക്സ്റേ എടുക്കാനായിട്ട് അകത്തോട്ട് കയറിയപ്പോ തന്നെ ഇത് വന്ന് സ്ലിപ്പായി വന്നതിന്റെ നടുവിൽ വീണു. ഇല്ല, ഒന്നും പറ്റിയൊന്നും കാണത്തില്ല. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേന്ന് ഓർമ്മ. ഡോക്ടർ അപ്പൊ തന്നെ നോക്കിയിട്ട് അയ്യോ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു എക്സ്റേ ഇവിടെ എടുക്കാൻ പറഞ്ഞു. ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട് L5-ന്റെ അവിടെയാണ്. അതിവിടെ സംശയമാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഫ്രാക്ചർ ആയിട്ടുണ്ട്, ബെൽറ്റ് ഇട്ട് കിടക്കണം, ബെൽറ്റ് എഴുതിയിട്ടുണ്ട്, കുറവില്ലേ കൊണ്ട് കാണിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ വന്ന് സാറേ ഇങ്ങനെ ഒരു അനാസ്ഥ കണ്ട്, എൻ്റെ കൊച്ചിനാണെങ്കിൽ ഒട്ടും വയ്യ നടക്കാൻ വയ്യ, സാറിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആ അതിൽ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. നമസ്കാരം. ചെറിയങ്കീട് നിവാസിയായ 22 വയസ്സുള്ള ആദിത്യ എന്ന നേഴ്സിംഗ് വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ തൊണ്ടയിൽ ഒരു മുള്ളു കുരുങ്ങി. ആ മുള്ളു കുരുങ്ങിനെ തുടർന്ന് ചെറിയങ്കീട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ആ കുട്ടിയെ എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. എന്നാൽ അവിടെ വച്ച് എക്സ്റേ മെഷീൻ നടുവിൽ പതിച്ച് നടു ഒടിഞ്ഞ് കിടക്കേണ്ട അവസ്ഥയിലായി. വളരെ ദയനീയമായ ഒരവസ്ഥ. നടന്നിട്ട് ഏതാനും ദിവസങ്ങളായുള്ളൂ. ഇതിലും സങ്കടകരമായ വസ്തുത, ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് പോലും ആശുപത്രി അധികൃതർ അതിനെ തൃണവൽഗണിക്കുകയാണ് ഉണ്ടായത്. കാരണം ആദിത്യയുടെ അമ്മ പലതവണ പരാതിയുമായി കയറി ഇറങ്ങിയിട്ടും ഇതുവരെ ആശുപത്രി അധികൃതർ ഗൗരവമായി ആ വിഷയത്തെ കണ്ടിട്ടില്ല. തൊണ്ടയിൽ ചെറുതായിട്ടൊരു മുള്ള് പോലെ കുരുങ്ങിയിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ അന്ന് രാത്രി കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ല. അച്ഛൻ അങ്ങ് അച്ഛൻ വേറൊരു ഡോക്ടറുടെ വീട്ടിലാണ് നിൽക്കണം. അപ്പം അച്ഛന് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, മാമനും വയ്യ അടക്കുന്നുണ്ട്, പോകാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ പോയെ ഒ പിയിൽ കാണിക്കാനായിട്ട്. ഞാൻ വണ്ടി ഓടിച്ചാൽ പോയെ. അപ്പം ഭയങ്കര കഴുത്തിന് ഭയങ്കര അസ്വസ്ഥമായിട്ട് ട്രിപ്പിൾ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഇ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു എക്സ്റേ എടുത്തതാ. അങ്ങനെ എക്സ്റേ അവിടെ എടുക്കാൻ പോയപ്പം ബാക്ക് നിർത്തിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ ഒരു പ്ലേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വയ്ക്കുന്ന ഒരു പ്ലേറ്റ് വെച്ചു. എന്നിട്ട് പറഞ്ഞു അനങ്ങരുത്, ഞാൻ നിൽക്കണം, എക്സ്റേ എടുക്കാനാണ് വന്നു. അതിപ്പം അഡ്ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സാധനം ഉണ്ട്, അത് കഴുത്തിൻ്റെ അവിടെ നിന്ന് നടുവിൻ്റെ അവിടെ വരെ ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. രണ്ട് കമ്പി പോലത്തെ ഒരു സാധനം അത് വെച്ചിട്ട് ആ ചേച്ചി ഒരു ചേച്ചി എടുത്തേ. ആ ചേച്ചി എക്സ്റേ എടുക്കാനായിട്ട് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഇത് വന്ന് സ്ലിപ്പായി വന്നതിൻ്റെ നടുവിൽ വീണു. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വേദന എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, ഇത് ഇത് എങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല, മുടി എങ്ങാനും കുരുങ്ങിയതല്ലോ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞമ്മനില്ല, ഞാൻ അനങ്ങിയിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം കുഴപ്പമില്ല, ഞമ്മൻ എന്തെങ്കിലും പറ്റി കാണുമോ, എനിക്ക് ഭയങ്കര പെയിനാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല, ഒന്നും പറ്റിയൊന്നും കാണത്തില്ല, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേന്ന് പറഞ്ഞു. ഒന്നും കൂടി എടുക്കാന്ന് പറഞ്ഞു. ആ പെയിനിൽ തന്നെയാണ് എൻ്റെ കഴുത്തിൻ്റെ ഒന്നും കൂടി എടുത്തത്. എടുത്തിട്ട് ഹൈറ്റുള്ള സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ജസ്റ്റ് തടവി തരാൻ പറഞ്ഞു എനിക്ക് നന്നായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് കൈ വയ്യാത്തതുകൊണ്ട് തടവാൻ ബുദ്ധിമുട്ട്, എനിക്ക് നടക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു, കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് പെരുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഷെയിമായിട്ട് കൊണ്ട് കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് ഓർത്തോ ഡോക്ടറെ സുനിൽ ഡോക്ടറെ തോന്നുന്നു കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊരു ഒരു അങ്കിളാണ് എടുത്തത്. അങ്കിള് പെട്ടെന്ന് തന്നെ എടുത്തങ്ങ് വിട്ടു. എനിക്ക് കാലൊന്നും മടക്ക ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ ഫ്രാക്ചറുണ്ട്, L5-ന്റെ അവിടെയാണ്. അതിപ്പം സംശയമാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഫ്രാക്ചർ ആയിട്ടുണ്ട്, ബെൽറ്റ് ഇട്ട് കിടക്കണം, ബെൽറ്റ് എഴുതിയിട്ടുണ്ട്, കുറവില്ലേ കൊണ്ട് കാണിക്കാൻ പറ്റും. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്രണ്ടിനെ കൊണ്ട് മെയിൻ സൂപ്രണ്ടിനെ കൊണ്ട് ഞാനും കൂടെ നിന്ന് നടന്ന് തന്നെ പോയി കാണിച്ചു. നടക്കാൻ പറ്റാണ്ട് കയറി കാണിച്ചു പറഞ്ഞു ഇങ്ങനെ പറ്റുന്നതല്ല, എന്താ പറ്റിയെന്ന് അറിയത്തില്ല, അവരെ ഓൺ ചെയ്തേക്കാം, അവരോട് പറഞ്ഞേക്കാം, ഇൻഫോം ചെയ്തേക്കാം, ഇനി ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആദിത്യയുടെ അമ്മ ഇപ്പൊ ഞങ്ങളൊപ്പം ചേരുകയാണ്. അമ്മ എന്താണ് സംഭവിച്ചത്? അമ്മ ഞാൻ അഴൂർ PHC-യിലെ ഒരു സ്റ്റാഫാണ്. അപ്പൊ 10-ാം തീയതി രാത്രിയാണ് മോളെ തൊണ്ടയിൽ ചെറിയൊരു മുള്ള് കുരുങ്ങിയതായിട്ട്. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് ആരും കൊണ്ടുപോകാൻ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അണ്ണനും സുഖമില്ലാത്തതുകൊണ്ട് രാത്രി കൊണ്ടുപോകാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ രാവിലെയാണ് കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ ENT ഡോക്ടർ കയറി കണ്ടപ്പോൾ ENT ഡോക്ടർ നേരെ കണ്ടിട്ട് പറഞ്ഞു ഒന്നും കാണുന്നില്ല, ഒരു എക്സ്റേ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ എക്സ്റേ എടുക്കാനായിട്ട് മോളെയും കൊണ്ട് എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവിടെ കൊണ്ടുവന്ന് എക്സ്റേ എടുത്തിട്ട് അപ്പം ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ എക്സ്റേ എടുത്ത് അവിടെ ഒരു അയ്യോ എന്നൊരു വിളി കേട്ടും കൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ഓടി അങ്ങ് അകത്തോട്ട് കയറിയിരുന്നു. അകത്തോട്ട് കയറിയപ്പോൾ കൊച്ചിന് നടക്കാൻ വയ്യാത്ത അവസ്ഥ. എന്ത് പറ്റി മോളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ ആ മെഷീൻ്റെ എന്തോ ഒരു സാധനം എൻ്റെ നടുവിൽ വന്ന് വീണമ്മ. പക്ഷെ കൊച്ചു കുട്ടിയായതുകൊണ്ട് എൻ്റെ കാണിക്കണ്ടെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു അത് പറ്റൂല മക്കളെ, ജീവിതം ഒരുപാടുള്ളതാണ് കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മോളെ കൊണ്ട് പിന്നെ ഞാൻ അപ്പുറത്ത് ഓർത്തോയിൽ ഡോക്ടർ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ അപ്പം തന്നെ നോക്കിയിട്ട് അയ്യോ എന്ന് വിളിച്ചിട്ട് എന്ത് പറഞ്ഞു ഒരു എക്സ്റേ ഇവിടെ എടുക്കാൻ പറഞ്ഞു. എടുത്തിട്ട് ആ ഒന്ന് കൊണ്ട് കാണിക്കാം. ഞാൻ എക്സ്റേ എടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് മോളെ ഈ ഭാഗത്താണ് എക്സ്റേ നോക്കിയിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ നോക്കിയിട്ട് മോള് ബി എസ് സി നഴ്സിംഗ് പഠിക്കണമുണ്ട് മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാര്യം. അങ്ങനെ പറഞ്ഞ് എൽ ഫൈവ് എന്നുള്ള ഒരു ചെറിയ എല്ലിന് പൊട്ടലാണ് ആ നടുവിൻ്റെ. അതുകൊണ്ട് മോള് നടക്കുകയൊന്നും ചെയ്യരുത്, ബെൽറ്റ് ഇട്ട് രണ്ട് മൂന്നാഴ്ച ഒരേപോലെ കിടക്കണം. പക്ഷെ വേറെ അവർ ഹോസ്പിറ്റലിൽ കിടത്താന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീരിയസ് ആണെന്ന് അങ്ങനെ പറഞ്ഞില്ല, ഒരു നിസ്സാരമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയൊന്ന് സൂപ്രണ്ടിനെ ഈ മോളെ കൂടെ വയ്യാത്ത ഈ കൊച്ചിനെയും കൊണ്ടാണ് ഞാൻ സൂപ്രണ്ടിൻ്റെ അടുത്ത് ചെന്ന് ചെന്നിട്ട് ഞാൻ വന്ന് സാറേ ഇങ്ങനെ ഒരു അനാസ്ഥ കണ്ട് എൻ്റെ കൊച്ചിനാണെങ്കിൽ ഒട്ടും വയ്യ നടക്കാൻ വയ്യ, സാറിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആ അതിൽ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, ഇപ്പം റിട്ടേൺ ലെറ്റർ എഴുതി തരണ്ടേ? അല്ല ഞാൻ അവരെ ഇൻഫോം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആശുപത്രി അതിർത്തി അവരാരും ഒരു ഇതിനെ കുറിച്ചൊന്ന് തിരക്കെ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അവിടെ കൊടുത്ത ഒരു പരാതിയിന്മേൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചതുപോലും ഇല്ല. എന്നിട്ട് ഞാൻ എനിക്ക് എവിടെ പരാതി കൊടുക്കണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ എച്ച് എം സി ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന എച്ച് എം സി ആണ്, ആ എച്ച് എം സിയിൽ പരാതി കൊടുത്ത് അതിന്ന് ഒരു റിപ്പോർട്ടില്ല. ഞാൻ നോക്കി നിൽക്കുക ചെറങ്ങി പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ച് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് അവരും ചോദിച്ചില്ല. അവസാനം എം എൽ എക്ക് പരാതി കൊണ്ട് കൊടുത്തിട്ട് എം എൽ എയുടെ ഭാഗത്തു നിന്നും ഒരിതും വന്നില്ല. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പേപ്പർ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ 13-ാം തീയതിയാണ് കൊടുക്കാൻ പറ്റിയത്, ഇവിടെ ആരുമില്ല, എൻ്റെ മോൾക്ക് 1-ന് 2-ന് പോകാനുള്ള ബുദ്ധിമുട്ട് ഞാനും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് ഓടി വന്നാണ് ഞാൻ ഒരു ആട്ടോ പോലും പിടിക്കാൻ നിർത്തിയില്ല. ഞാനൊരു പാർട്ട് ടൈം സ്വീപ്പറാണ് അവിടുത്തെ ആശുപത്രിയിൽ. അപ്പം ഞാൻ ഒരു ദിവസം പോയില്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ മൊത്തത്തില്ല, അല്ലെങ്കിൽ ഡി എം ഒ ഒക്കെ വന്ന് പരാതി പറഞ്ഞ് എൻ്റെ ജോലിയാണ് തിരക്കുകയാണ്. അപ്പം ഞാൻ ആ ജോലിയും ചെയ്തിട്ട് ഒരു ആട്ടോ പിടിച്ച് വരാൻ പറ്റില്ല. കൊച്ചു ഇവിടെ നിന്ന് ഫോൺ വിളിക്കും അമ്മ എനിക്ക് 1-ന് പൊയ്ക്കോളാം മൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ എത്താൻ പറ്റില്ല. ആ രീതിയിൽ ഞാൻ ഓടി വന്ന് 13-ാം തീയതി സൂപ്രണ്ടിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ നിന്ന് ഞാൻ എല്ലാ ഇത് വാങ്ങിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലും കൊടുത്ത്. പക്ഷെ പോലീസ് വന്ന് 2 പ്രാവശ്യം തിരക്കി പോയപ്പോഴാണ് ഇന്ന് എന്നെ വിളിച്ചത്. വിളിച്ച് രണ്ട് എൻ്റെ കൂടെ പറഞ്ഞു തുണ്ടൊക്കെ കാണും, എല്ലാം ഇല്ല ഒ പി ടിക്കറ്റേ ഉള്ളൂ, എക്സ്റേയുടെ റിപ്പോർട്ടൊന്നും കാണില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ റിപ്പോർട്ടൊന്നും ഇല്ല. അപ്പോൾ പറഞ്ഞ അത് ഞാൻ നോക്കട്ട്. ഞാൻ സാറ് ഇതിങ്ങനെ സാമട്ടിയിൽ പോയിട്ട് കാര്യമില്ല, കൊച്ചിന് 28-ാം തീയതി അതിൻ്റെ കോഴ്സ് തീർന്ന് ഒരു വലിയൊരു ഫംഗ്ഷൻ 28-ാം തീയതി നടക്കുകയാണ്, അതിന് പങ്കെടുക്കേണ്ട കുട്ടിയാണ്. അപ്പോൾ അതിന് പോകാനും എടുക്കാനുള്ള സാറിങ്ങനെ അങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല, ഒട്ടും വയ്യാതെ കിടക്കുകയാണ് ആ കുട്ടി. അപ്പോൾ പറഞ്ഞ് അതെല്ലാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും ഞാനിങ്ങനെ ഇവിടെ വന്നൊന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിനെ ഒന്ന് സമീപിച്ചത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉള്ള നമ്മൾ വീടൊക്കെ കണ്ടില്ലേ, ഇത്രയും അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് മോളെ പഠിപ്പിക്കുന്നത് പോലും, വേറെ ഒരു വരുമാന മാർഗ്ഗമില്ല, ഒരു മോളേ ഉള്ളൂ. ആ അപ്പോൾ അതുകൊണ്ട് വേറെ ഒരു വരുമാന മാർഗ്ഗമൊന്നും ഇല്ലെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടതുപോലെ വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മോളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യമായി, അത്രയും വേദനയുണ്ട് എനിക്ക്. ആമഭാഗത്തിന് പോലും വിദേശത്ത് ചികിത്സ തേടുന്ന നാടാണ്, അങ്ങനെയുള്ള ഭരണാധികാരമുള്ള നാടാണ് കേരളം. ആ കേരളത്തിലാണ് തൊണ്ടയിൽ ഒരു മുള്ളുകുരുങ്ങി ഹോസ്പിറ്റലായൊരു വിദ്യാർത്ഥി ഇപ്പോൾ നട്ടെല്ല് പൊട്ടി പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാവാതെ വീട്ടിനുള്ളിൽ കഴിയുന്നത്. ഈ അമ്മയുടെ ഒരേ ഒരു മകളാണ്, അമ്മയുടെ ആ പ്രതീക്ഷയാണ്. ഏതായാലും ഈ ഒരു വിഷയം വളരെ ഗൗരവമായി എടുക്കണമെന്ന് തന്നെയാണ് വിസ്മയൻസിൻ്റെ ആവശ്യം. കാരണം അമ്മ ഈ മുട്ടാത്ത വാലിലൊന്നുമില്ല, ആരും ഈ വിഷയത്തെ ഗൗരവമായി എടുത്തിട്ടില്ല. വിസ്മയൻസിന് വേണ്ടി ക്യാമറമാൻ വിപിനോടൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.